بسم الله الرحمن الرحيم. الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു. വൽ അസ്ലു ഫീ ഹാദ ഫിൽ ബാബ്, സഹീഹ് മുസ്ലിം വിവരിച്ചുകൊണ്ട് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉള്ള റിപ്പോർട്ടിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ടു എന്ന് കാണാം. അത് വിവരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു മുഹദ്ദിസുൽ ഉലമ പറയുന്നു, ഇതിലെ തെളിവ് ഹദീസ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഹിബറുൽ ഉമ്മ വൽ മർജു ഇലൈഹി ഫിൽ മുഹ്ലലാത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിന്റെ വലിയ പണ്ഡിതരാണ്, പ്രശ്നങ്ങളിൽ മടങ്ങേണ്ടവരാണ്. വഖദ് റാജഹു ഇബ്നു ഉമർ ഫി ഹാദിഹിൽ മസ്അല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതേ പ്രശ്നത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി അള്ളാഹുവിനെ കണ്ടോ എന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്. കണ്ടു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആയിഷ ബീവിന്റെ ഒരു ഹദീസ് ഇതിന് വിരുദ്ധമാവൂല. فانها لم تخبر انها سمعت النبي يقول. ആയിഷ ബീവി നബി തങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ആയിഷ ബീവി കണ്ടിട്ടില്ല എന്ന നിലക്ക് പറഞ്ഞത്. ഇമാം പറയുകയാണ്, وانما ذكرت ആയിഷ അമ്മ പറഞ്ഞത് മുതാവിലത്തല്ലി കൗലില്ല, അള്ളാഹുന്റെ വാക്ക് ഒരു അള്ളാഹുവിന്റെ വാക്കിനെ വ്യാഖ്യാനിച്ചു പറഞ്ഞതാണ്. അതിന്റെ നേരെ വ്യക്തമായ വചനമില്ല, അള്ളാഹനെ കണ്ടിട്ടില്ല എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ആ ഒരു ആയത്ത് വ്യാഖ്യാനിച്ചതാണ്. വസ്സഹാബിയ ഇദാ ഖാല ഖൗലൻ, ഒരു സഹാബിയായ ആയിഷ ഉമ്മയാവട്ടെ മറ്റാവട്ടെ ഒരു വാക്ക് പറഞ്ഞു, വഖാലഫഹു ഗൈറുഹു മിൻഹും, എന്നാൽ അതിന് വിരുദ്ധമായിട്ട് മറ്റു സഹാബികൾ പറഞ്ഞാൽ, ലം യകും ഖൗലുഹു ഹജ്ജ, അപ്പുറത്തതിന് വിരുദ്ധമായ കൗല് സഹാബികളിൽ നിന്നും തന്നെ ഉണ്ടാകുമ്പോൾ ഒരു സഹാബിയുടെ ഒരു വാക്ക് ഹജ്ജത്താവുകയില്ല. വൈദാ സുഹത്തിൽ ഇബ്നു അബ്ബാസ് ഫീ ഇസ്ബാത്ത് റുഹ്യ, കണ്ടു എന്ന് സ്ഥിരപ്പെടുന്നതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് സഹീഹായാൽ, വജബൽ മസീറു ഇലാ ഇസ്ബാത്തിഹ, അത് ഉണ്ട് എന്ന് വെക്കേണ്ടതാണ്. ഇനിയും പറയുന്നത് കാണുക. ഇമാം നബി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, ഒരു റിപ്പോർട്ട് സഹീഹായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഈ ഇസ്ബാത്തി റുഇയ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹനെ കണ്ടു എന്ന റിപ്പോർട്ട് സഹീഹാണ്. അതുകൊണ്ട് തന്നെ വജബൽ മസീറു ഇലാ ഇസ്ബാത്തിഹ, കണ്ടു എന്ന ആ കാര്യം അത് ഉണ്ട് എന്ന് തന്നെ വെക്കേണ്ടതാണ്. അത് നിർബന്ധമാണ്. നബി തങ്ങൾ അള്ളാഹനെ കണ്ട് എന്നത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. വെറും ഭാവന കൊണ്ട് പിടിക്കേണ്ടതല്ല. നബി തങ്ങൾ നേരിട്ട് പറഞ്ഞാലേ നമുക്കറിയൂ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരിക്കലും നമുക്ക് തെറ്റിദ്ധരിക്കാൻ കഴിയില്ല. അന്നഹു തക്കല്ലമ ഫീ ഹാദിഹിൽ മസ്അലത്തി ബിൽ ദന്നി വൽ ഇജ്തിഹാദ്, അവരൊരിക്കലും ഗവേഷണം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വെറും ഭാവനയുടെ അടിസ്ഥാനത്തിലോ പറഞ്ഞതല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലേ അവർ പറയൂ. കാരണം ഈ വിഷയത്തിൽ അങ്ങനെ പറയാൻ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ അവർ കണ്ടു എന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ അള്ളാഹനെ കണ്ടു എന്ന് പറഞ്ഞാൽ,
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായിട്ടേ മാർഗമുള്ളൂ, പറഞ്ഞിട്ടേ പറയാനേ സാധ്യതയുള്ളൂ. വഖദ് ഖാല മഅ്മർ ഇബ്നു റാഷിദ്, ബഹുമാനപ്പെട്ട മഅ്മർ ഇബ്നു റാഷിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഹീന ദക്കറ ഇഖ്തിലാഫ ഐശത്ത ഇബ്നു അബ്ബാസ്, ആയിഷ ബീവി കണ്ടിട്ടില്ല എന്ന വ്യാഖ്യാനവും, അദ്ദേഹം ആയിഷ ബീവി കണ്ടിട്ടില്ല എന്നത് വ്യാഖ്യാനിച്ചതാണ് ആയത്തിന്, അത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക, ആയിഷ ബീവി ആയത്ത് വ്യാഖ്യാനിച്ചതാണ്. എന്നാൽ ഇബ്നു അബ്ബാസ് നേരെ പറയുകയാണ് അത് തങ്ങളിൽ നിന്നും കേൾക്കാതെയാവാൻ സാധ്യതയില്ല. മാ ആയിഷത്തിന്ദന ബിആലമ മിന്നി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാട്ടി ആയിഷ ഉമ്മക്ക് അറിവുള്ളവരല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനാണ് കൂടുതൽ അറിവ്. മാ ഇബ്നു അബ്ബാസ് അസ്ബത ശൈഅൻ നഫാ ഗൈറുഹു, മറ്റുള്ളവരെ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറയുന്നവരാണ്. വൽ മുസ്ബിത്തു മുഖദ്ദമൻ അലന്നാഫി, ഒരു കാര്യം ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവവും ഉണ്ട് എന്ന് പറയുന്ന മറ്റൊരാളും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ആളെയാണ് അംഗീകരിക്കേണ്ടത്, മുന്തിക്കേണ്ടത്, അയാൾ പറഞ്ഞതാണ് ശരിയെന്ന് വെക്കണമെന്നാണ് അടിസ്ഥാന തത്വം. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണത്തിലുള്ളത്. ഇനിയും ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, വീണ്ടും ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, അധിക പണ്ഡിതന്മാരടുക്കലും രാജ്യമായ അഭിപ്രായം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റബ്ബ, അല്ലാഹുവിനെ കണ്ടു എന്നതാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞത്. ഇവരെന്ന രാമായണം നോക്കി പറഞ്ഞതല്ല, മഹാഭാരതം നോക്കി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ബൈബിൾ നോക്കി പറഞ്ഞതല്ല, മറിച്ച് തെളിവ് കൊണ്ട് പറഞ്ഞത് തന്നെയാണ്. എന്ത്, തങ്ങൾ കണ്ണുകൊണ്ട് തന്നെയാ കണ്ടത്, തലയിലെ കണ്ണുകൊണ്ട് തന്നെയാ കണ്ടത്, ലൈലത്തൽ ഇസ്റാ അല്ലാഹുവിനെ കണ്ടത് ഇസ്റാഇന്റെ രാത്രി. വല്ലാഹു അന്ന ഇഖ്ബാറുഹു ബിൽ മിഅ്റാജ് ലം യകുൻ ഇൻദ ഇഖ്ബാരിഹി ബിൽ ഇസ്റാ, മിഅ്റാജുമായി വന്ന സംഭവം സൂറത്തുൻ നജ്മിലാണുള്ളതെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു. എന്ന് മാത്രമല്ല, ഇത് സറ മുസ്ലിമിന്റെ ഭാഗത്താണ് ഞാൻ വായിച്ചത്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാണാം മുസ്ലിമിന്റെ ഒരു റിപ്പോർട്ടിലുള്ളത്, റായിത്തു നൂറാ, ഞാൻ കണ്ടിട്ടുണ്ട്, നൂറിനെ കണ്ടിട്ടുണ്ട്, അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. ഇമാം ബഖവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഏഴാം വാല്യം 401 പേജിൽ പറയുന്നു, വഖാല ആഖറൂന, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹു മുഹമ്മദ് നബി അടുത്ത്, അള്ളാഹുമായി നബി തങ്ങൾ അടുത്ത്, വളരെ അടുത്ത്. ഇനി ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുന്നു,